ഹായ് മച്ചാമാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോ നിങ്ങൾ ഈ കാണുന്നത് സംഭവം എന്താ, നിങ്ങൾ ഇയാൾക്കൊരു ദ്വീപാണെന്ന് ശരിക്കല്ലേ? ശരിക്കും ഇവിടെ നോക്കിയിട്ട് ഒരു മൺതിട്ട പോലെ അങ്ങനെ നിരന്നു കിടക്കുക. പക്ഷെ ഇത് ഇളകുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ത് ഇത് ദ്വീപല്ല, അത് മറ്റെന്തോ ആണെന്ന്. ഇത് സംഭവം എന്താന്ന് വെച്ചാല്, നമ്മളെ കടലിലേക്ക് പോയിട്ട് കച്ചറകൾ ചെന്ന് ചേരുന്ന പോലെ നമ്മളെ എന്താ പറയാ, കായലുകളിൽ നിന്ന് പായലുകൾ, കായലിലാണല്ലോ പായലുണ്ടാവില്ലേ, കുളങ്ങളിലൊക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തില്, അപ്പൊ കായലുകളിൽ നിന്നൊക്കെ പായല് കടലിലേക്ക് പോയിട്ട് ഏകദേശം കടലിന്റെ ഉള്ളിൽ നമ്മളെ കരയിൽ നിന്ന് 16 കിലോമീറ്ററിന് ഉള്ളിലാണ് കേട്ടോ ഇങ്ങനെ ഈ പായലുകൾ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ നിൽക്കുന്നത്. ഇതിന്റെ കൂടെ ഒരുപാട് വേസ്റ്റുകളുണ്ട്, കാരണം ഹെൽമറ്റ്, ചെരുപ്പ്, പഴയ അതുപോലുള്ള ഒരുപാട് പ്ലാസ്റ്റിക് വസ്തുക്കൾ, കുപ്പികൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഏകദേശം കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ കിടക്കണ കടലിനുള്ളിൽ, കാരണം ഇത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഫുഡ് ഇതിന്റെ പായല് നമുക്ക് വേസ്റ്റ് ഫുഡായി, മീനുകളൊക്കെ ഫുഡായിട്ടൊക്കെ പോകുന്നൊക്കെയാ. പക്ഷെ ഈ വേസ്റ്റ് എന്ത് ചെയ്യും, അതാണ് അതും മീനുകൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ മീനല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കിയാണ് എന്താ ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. സംഭവം ഇവിടെ നിന്ന് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ മീനുകൾക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ചിലത് ഇതിന്റെ പായലെത്തിയത് ഫുഡാക്കുമോ, നല്ല കാര്യമാണ് നോക്കാം, പായൽ ഫുഡാക്കാം, ചീഞ്ഞത് ഫുഡായി പോകും. ഇതിങ്ങനല്ല ശരിക്കും പായൽ, ശരിക്കും എങ്ങനത്തെ കളറാണാവല്, ഗ്രീനല്ല ഉണ്ടാവല്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ഇത് ഉണങ്ങിയതാ. കാരണം ഇത് ഉപ്പുവെള്ളമല്ല, ഉപ്പുവെള്ളത്തില് പായലൊരിക്കലും അങ്ങനെ വളരാൻ സാധ്യത കുറവാണ്. ഉപ്പുവെള്ളത്തില് കൂടുതലും അത് പിന്നെ ചളിയൊന്നുമില്ല, നേരത്തെ തട്ടൂല, കാരണം പായലിന് അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടണ്ട, അവരും വളരണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇത് കരിഞ്ഞു പോയി സംഭവം, ആകെ തുഫാനായി. അപ്പൊ ഇനി ഇത് മീനുകൾക്ക് ഫുഡായിട്ട് പോകും, പക്ഷെ ഇതിന്റെ കൂടെയുള്ള വേസ്റ്റുകളൊക്കെ ഇതേപോലെ കടലിന് അടിത്തട്ടിലേക്ക് പോയിട്ട് മീനുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും കേട്ടോ. എന്താ ചെയ്യാ, കടൽ നമ്മള് കരയെന്നുള്ള സംഭവം നമ്മള് കടലിലേക്ക് തള്ളുന്നു, കടല് പിന്നെ നമുക്ക് തന്നെ ഫുഡായിട്ടൊക്കെ അതേപോലെ കൊണ്ടുവന്ന് തരുന്നു. എന്തായാലും നമ്മളെന്ത് ചെയ്യാ, പരമാവധി വേസ്റ്റുകൾ ഇതേപോലെ പുഴയിലേക്ക് തള്ളാതിരിക്കട്ടോ. ഞാൻ അപ്പോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കണൊക്കെ ചെയ്ത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് അടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ കഴിയില്ല, കാരണം കടൽപ്പണിക്ക് പോണവർക്കേ കാണാൻ കഴിയില്ല.